ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചൂണ്ടിടാനായിട്ട് പോവാണ്. അപ്പൊ നമുക്ക് സ്പോട്ടിൽ നിന്ന് കാണാം. മച്ചാമാരെ, രാവിലെ വെട്ടം വീണ സമയത്ത് തന്നെ നമ്മള് ചെറുമീനും വരാലിനും വേണ്ടിയുള്ള വേട്ട തുടങ്ങിയിരിക്കുകയാണ്. ഈ സമയത്താണ് അവർ ഏറ്റവും കൂടുതൽ ഇരയെടുക്കുക. ഫ്രോഗ് അവരുടെ സമീപത്തുകൂടി വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അടി വീണിരിക്കും. നിറയെ ആമ്പൽ ചെടികളുള്ള തോടാണിത്. ഈ ആമ്പലുകളുടെ ഇലയുടെ അടിയിലാണ് ഇരയെ പ്രതീക്ഷിച്ച് നമ്മുടെ മല്ലന്മാരെല്ലാം പതുങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ മീൻ നമ്മുടെ മിഥുൻ ചേട്ടന്റെ സ്വന്തം. ഈ തോട്ടിൽ നിന്നും രാവിലെ സമയങ്ങളിൽ നാടൻ വരാലിനേക്കാളും കൂടുതൽ സ്ട്രൈക്ക് കിട്ടുന്നത് ചേറാന്റെ തന്നെയാണ്. അന്തരീക്ഷത്തിൽ നിന്നും നേരിട്ട് വായു ശ്വസിക്കാൻ സാധിക്കുന്ന ചുരുക്കം ചില മീനുകളിലൊന്നാണ് നമ്മുടെ ചെറുമീൻ. ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും എയറെടുക്കാനായിട്ട് ഇവർക്ക് ജലത്തിന്റെ ഉപരിതലത്തിൽ വന്നേ പറ്റൂ. ഇങ്ങനെ എയറെടുക്കാനുള്ള ഈ വരവാണ് ഇവരെ ഏറ്റവും കൂടുതൽ അപകടത്തിൽ കൊണ്ടുപോയി പെടുത്തുന്നത്. ഇങ്ങനെ നല്ല ശബ്ദത്തോടുകൂടി വന്ന് എയറെടുത്ത് പോകുന്നത് ഏതെങ്കിലും ഒരു ചൂണ്ടക്കാരന്റെ കണ്ണിൽ പെട്ടാൽ പിന്നെ അവന്റെ കാര്യം പോക്കാണ്. മീൻ നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കഴിവുള്ള ചൂണ്ടക്കാരനാണെങ്കിൽ ഫ്രോഗ് എറിഞ്ഞ് ഇവനെ ഈസിയായിട്ട് പിടിക്കാം. ചെറുമീനുകളും വരാലുകളും ഒരുപോലെ തന്നെ വീഴുന്ന ചെറിയ സ്പിന്നറുള്ള ഫ്രോഗ് ഇട്ടാണ് നമ്മുടെ ചേറാൻകുട്ടനെ മിഥുൻ ചേട്ടൻ അടിച്ചു കയറ്റിയത്. ഇത്തരം സ്പിന്നറുള്ള ഹാൻഡ് മെയ്ഡ് ഫ്രോഗുകൾക്ക് നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തെ റിസൾട്ടാണ്. വെള്ള, നീല, ചുവപ്പ് എല്ലാ ടൈപ്പ് ആമ്പലും ഉണ്ട് ഈ തോട്ടില്. വീട്ടിൽ കൊണ്ടുപോയി നടാനായിട്ട് ഇതിന്റെ ഒരു കിഴങ്ങ് പറിച്ചെടുക്കാൻ നോക്കിയിട്ട് എന്തായാലും നടക്കുന്നില്ല. നല്ല ആഴത്തിലാണ് ഇതിന്റെ വിത്ത് കിടക്കുന്നത്. ഈ ആമ്പലും ചെറുമീനുകളും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ആമ്പലുള്ള മിക്ക തോടുകളിലും തടാകങ്ങളിലും നമുക്ക് ചെറുമീനെയും കാണാം. ഇവിടെ മീനു വേണ്ടി ഒരു സ്പോട്ടിൽ തന്നെ കാസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കേണ്ട ഒരു കാര്യമില്ല. ഈ തോടിങ്ങനെ കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുകയാണ്. മുൻപ് ഒരു വട്ടം ഇവിടുന്ന് മീൻ കിട്ടിയ പോയിന്റുകളൊക്കെ എല്ലാ ചൂണ്ടക്കാരൻ തന്നെ ഓർത്തു വെച്ചിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ നിർത്തി ഇതുപോലെ എറിയും. ഈ ചെറുമീനുകൾക്കും വരാലുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഇവര് ഓപ്പൺ വാട്ടറിലൂടെ അധികം കറങ്ങി നടക്കാനൊന്നും ഇഷ്ടപ്പെടാത്ത മീനുകളാണ്. തോട്ടില് ഒഴുക്കില്ലാത്തടത്ത് ഇര പിടിക്കാനായിട്ട് ഇവരിങ്ങനെ പതുങ്ങി വന്ന് നിൽക്കും. നല്ലവണ്ണം ഇര കിട്ടുന്ന സ്പോട്ടാണെങ്കിൽ പിന്നെ അവരവിടുന്ന് പോകത്തുമില്ല. അതുപോലുള്ള ഒരു സ്പോട്ടിൽ നിൽക്കുന്ന മീനെ ചൂണ്ടക്കാരൻ ഫ്രോഗ് എറിഞ്ഞ് പിടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം അടുത്ത മീൻ അവിടെ വരും. അതുകൊണ്ടാണ് ഒരു വട്ടം മീൻ കിട്ടിയ സ്പോട്ടില് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വന്നറിയുമ്പോൾ വീണ്ടും അവിടുന്ന് മീനടിക്കുന്നത്. ഇവിടെ നിന്ന് വിഷ്ണുവും അഖിലും ചറപറ എറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന് നമ്മുടെ മിഥുൻ ചേട്ടൻ നൈസായിട്ട് അടുത്തവനെ പൊക്കിയിരിക്കുകയാണ്. ഇത്തവണ ഒരു തകർപ്പൻ നാടൻ വരാലാണ് നമ്മുടെ മിഥുൻ ചേട്ടന്റെ ചൂണ്ടയുടെ ചൂടറിഞ്ഞിരിക്കുന്നത്. ഒന്നും പറയാനില്ല, ഇതാണ് വരാലിന്റെ വായിലിരിക്കുന്ന ഈ കുഞ്ഞൻ ഫ്രോഗിന്റെ മാജിക്ക്. നേരത്തെ ഇതിൽ തന്നെയാണ് ചെറുമീൻ അടിച്ചത്, ഇപ്പോ വീണ്ടും ഇതിൽ നാടനും. ഈ ഫ്രോഗിൽ വരുന്ന കുഞ്ഞൻ സ്പിന്നറാണ് ഈ ഫ്രോഗിന് ഇത്ര ആക്രമണശേഷി നൽകുന്നത്. നമ്മളിട്ട് വലിക്കുമ്പോൾ ആ സ്പിന്നറിന്റെ തിളക്കവും ചലനവും ഏതൊരു വരാലിനെയും ചെറുമീനെയും ഭ്രാന്ത് പിടിപ്പിക്കും. വലിയ ഫ്രോഗുകൾ ഉപയോഗിക്കുമ്പോൾ പറ്റുന്ന ഒരു പ്രശ്നമാണ്, വരാലിന് അത് കറക്റ്റ് ആയിട്ട് വായിലാക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ഇവൻ ഓക്കെ കേസാണ്, വരാലിന് വന്ന് ഒന്ന് വെട്ടാനുള്ളതേ ഉള്ളൂ. നമുക്ക് മീൻ കിട്ടിയ കുഞ്ഞ ഫ്രോഗ് മാത്രമല്ല, പല വലുപ്പത്തിലും ഡിസൈനിലുള്ള ഇഷ്ടം പോലെ ഫ്രോഗുകള് നമ്മുടെ ചൂണ്ടപ്പുലികളുടെ ലൂർ ബോക്സുകളിലുണ്ട്. ഇതിലുള്ള എല്ലാ ഫ്രോഗുകൾക്കും എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ റിസൾട്ട് ഉണ്ടായെന്ന് വരില്ല. ഏതെവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മുടെ ചൂണ്ടക്കാർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. എപ്പോ ചേറാൻ വരാൽ വേട്ടയ്ക്ക് ഇറങ്ങിയാലും ഒന്നിൽ കൂടുതൽ വെറൈറ്റി ഫ്രോഗുകള് കയ്യിൽ എന്തായാലും കരുതണം. മീന്റെ ആക്ടിവിറ്റി കണ്ടിട്ട് അവിടെ കയ്യിലുള്ള ഒരു ഫ്രോഗ് എറിഞ്ഞിട്ട് മീൻ അടിച്ചില്ലെങ്കിൽ ആ സ്പോട്ട് മാറ്റുകയല്ല വേണ്ടത്. ചിലപ്പോ നമ്മൾ എറിഞ്ഞ ഫ്രോഗിന്റെ ആക്ഷൻ അവനത്ര പിടിച്ചെന്ന് വരില്ല, അതായിരിക്കും അടിക്കാത്തത്. അപ്പൊ തന്നെ ഫ്രോഗ് മാറ്റിയിട്ട് എറിയണം. പിന്നെ ആക്ടിവിറ്റി കണ്ടെടുത്ത് വെള്ളത്തിലേക്ക് ഒരു കല്ല് ചെന്ന് വീഴും പോലെ ഫ്രോഗ് എറിയാനും നിൽക്കരുത്. അങ്ങനെ നല്ല ശബ്ദത്തോടുകൂടി നമ്മുടെ ഫ്രോഗ് പോയി വെള്ളത്തിൽ ഡയറക്റ്റ് വീഴുകയാണെങ്കിൽ മീൻ അവിടെ നിൽപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് മാറിപ്പോവാൻ നല്ല ചാൻസ് ഉണ്ട്. എപ്പോഴും ആക്ടിവിറ്റി കണ്ടതിന്റെ തൊട്ട് സമീപത്തുള്ള പുല്ലിലേക്കോ ആമ്പലിന്റെ ഇലയിലേക്കോ ചെന്ന് വീഴാൻ പാകത്തിന് ഫ്രോഗ് എറിയുന്നതാണ് ഏറ്റവും ഉചിതം. മിഥുൻചേടൻ അങ്ങനെ ഇന്ന് ഹാർട്രിക് അടിക്കുമെന്ന് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ അഖിലേട്ടൻ പണി പറ്റിച്ചത്. ആറ്റുതീരം ഫിഷിംഗ് വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ തന്നെ നമ്മുടെ അഖിലേട്ടനെ പലർക്കും അറിയാം. ഈ സ്പോട്ടിൽ തന്നെ വന്ന് മുട്ടൻ ചേർമീനുകളെ അഖിലേട്ടൻ അടിച്ചു കയറുന്ന വീഡിയോ ഇദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മറ്റ് ഫ്രഷ് വാട്ടറിൽ നിന്ന് കിട്ടുന്ന മീനുകൾ പോലെയല്ല ചെറുമീൻ, കാണാനും നല്ല ഭംഗിയുണ്ട്. ഇവരുടെ ശരീരത്തിൽ വരുന്ന ഡിസൈൻ ആരും ഒന്ന് നോക്കി നിന്നു. ചെറിയ ചെറുമീനെ പിടിച്ച് അക്വേറിയത്തിലിട്ട് വളർത്താനും പറ്റും, പക്ഷേ തീറ്റ കൊടുക്കാനാണ് പാട്. ജീവനുള്ള ജീവികളെ മാത്രമേ ചെറുമീൻ കഴിക്കത്തുള്ളൂ. മച്ചാമാരെ, രാവിലെ ചെറുമീനും വരാലും അടിച്ച് തകർത്ത ശേഷം കാരി കറുപ്പ് വേട്ടയ്ക്കായിട്ട് ഉച്ചക്ക് നമ്മൾ പുതിയ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഈ മോട്ടോർ തറ വെള്ളം വലിച്ച് സെറ്റാക്കി ഇട്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ മീനുകളുണ്ട് ഇതിൽ. ചില സ്ഥലങ്ങളില് ബോണ്ടയിലും കോഴിക്കുടലിലും കാരിയും കറുപ്പും അടിക്കും. പക്ഷേ
പക്ഷേ ഇവിടെ ബോണ്ട ഇട്ടാലും കോഴിക്കോടിൽ ഇട്ടാലും അവന്മാരത് തൊടത്തു പോലും ഇല്ല. ഇവിടെ നിന്നും നല്ല മീനെ വേണമെങ്കിൽ നല്ല പെടക്കണ ചുമന്ന മണ്ണിന് തന്നെ ഞാൻ ഇട്ടുകൊടുക്കണ. മച്ചന്മാരെ ഒന്നും പറയാനില്ല, അങ്ങനെ നമ്മുടെ ലൈചേട്ടൻ ഇട്ട് കൊടുത്ത മണ്ണിരയില് ഒരു തീപ്പൊരു സാധനം കയറി അടിച്ചിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, കരി എന്ന് പറഞ്ഞാ ഇതാണ് മോനെ കരി. നമ്മുടെ പ്ലാനറ്റിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഫിഷുകളിൽ ഒന്നാണ് ഇവൻ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടും. ചെറിയൊരു കാരി കുത്തുമ്പോൾ ഉണ്ടാകുന്ന വേദന പോലും പലർക്കും സഹിക്കാൻ പറ്റില്ല. പിന്നെയാണ് ഇവനൊക്കെ കുത്തുമ്പോൾ തോട്ടിൽ നിന്ന് കിട്ടുന്ന ഇവന്റെ ടേസ്റ്റിന്റെ കാര്യമൊന്നും പറയാനില്ല. അതുകൊണ്ടാണ് എത്ര കുത്തു കിട്ടിയാലും വീണ്ടും വീണ്ടും ആളുകൾ ഇവനെ പിടിക്കാനായിട്ട് ചൂണ്ടയുമായിട്ട് ഇറങ്ങുന്നത്. അന്തരീക്ഷത്തിൽ നിന്നും നേരിട്ട് ശ്വസിക്കാൻ കഴിയുന്ന മീനുകളാണ് ഈ കാരികൾ. അതുകൊണ്ട് ഏത് കച്ചറ വെള്ളത്തിലും ഈ മീനുകൾ ജീവിക്കും. നല്ല രുചിയുള്ള മീനുകൾ ആയതുകൊണ്ട് തന്നെ വിപണിയിൽ ഇവരുടെ ആവശ്യക്കാർ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് വാണിജ്യാടിസ്ഥാനത്തിലും ഇപ്പോ കാരി കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ട് കാരിയുടെ കുത്തു കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല മരുന്ന് കുത്തു കിട്ടിയ ഭാഗത്ത് എത്രയും പെട്ടെന്ന് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കുക എന്നതാണ്. കുത്തു കിട്ടിക്കഴിഞ്ഞിട്ട് നാരങ്ങ മേടിക്കാൻ പോലൊക്കെ നടപ്പുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇതുപോലുള്ള ഡേഞ്ചറസ് മീനുകളെ പിടിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഒരു ചെറുനാരങ്ങ എപ്പോഴും നമ്മുടെ ബാഗിൽ കരുതണം. അങ്ങനെ നമ്മുടെ ഗോകുൽ മച്ചാന്റെ ചൂണ്ടയിലെ ഈ തോട്ടിലെ അടുത്ത വിരുദ്ധനായ കറുപ്പ് വന്ന് കുടുങ്ങിയിരിക്കുകയാണ്. കല്ലട, കല്ലത്തി, കരിപ്പിടി, കൈതക്കോര എന്നിങ്ങനെ ഒട്ടനവധി പേരുകളില് ഈ മീൻ അറിയപ്പെടുന്നുണ്ട്. കാരിയുള്ള മിക്ക തോടുകളിലും കാരിക്ക് കമ്പനിയായിട്ട് ഇവനും ഉണ്ടാവാറുണ്ട്. നമ്മുടെ വരാലിനെ പോലെ തന്നെയാണ് കറുപ്പും. കരയിൽ പിടിച്ചിട്ടാലും അവൻ ചാവത്തില്ല. വെള്ളമുള്ള ഭാഗം നോക്കി അവനൊരു പാമ്പിനെ പോലെ ഇഴഞ്ഞഴഞ്ഞു പോവും. മോട്ടോർ തറയില് വെള്ളം വലിച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ മീനുകളെല്ലാം ഒരു സ്ഥലത്ത് വന്ന് കൂടിയിരിക്കുന്നത്. എന്തായാലും അധിക ദിവസം നമുക്ക് ഈ ചാകര ഇവിടെ നിന്ന് കിട്ടില്ല. മഴ കൂടുന്നതനുസരിച്ച് പാടത്തും തോട്ടിലൊക്കെ ഫുൾ വെള്ളമാവും. അങ്ങനെ നമ്മുടെ ലൈച്ചേണ്ട ചൂണ്ടയില് ഈ മോട്ടോർ തറയില് മറ്റൊരു അന്തേവാസി കൂടി കയറി കുടുങ്ങിയിരിക്കുകയാണ്. കൂരികളിൽ തന്നെ ഏറ്റവും ചെറിയ ടൈപ്പായ ചില്ലാങ്കൂരിയാണിത്. കൂരിയാന്നും പറഞ്ഞ് എഴുതി തള്ളാൻ വരട്ടെ, നല്ല പട ടേസ്റ്റാണ് ഈ മീന്. പക്ഷേ കാരീനെയും കറൂപ്പിനെയും ടാർഗറ്റ് ചെയ്താണ് നമ്മൾ മോട്ടോർ തറയിൽ ചൂണ്ടക്കായിട്ട് വരുന്നതെങ്കിൽ കൂരി ഒരു തലവേദനയാണ്. നമ്മൾ ബെയ്റ്റ് ഇടുമ്പോഴേക്കും അവന്മാര് വന്ന് പറന്നെടുക്കും. അങ്ങനെ മീൻപിടുത്തത്തിന്റെ ലഹരിയില് ഇവിടെയുള്ള ഒരു വലിയ അപകടം ഞങ്ങൾ ആരും ശ്രദ്ധിച്ചതേയില്ല. എപ്പ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ടൈം ബോംബിന്റെ അടുത്ത് നിന്നാണ് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഇത്രയും നേരം ചൂണ്ടയിട്ടോണ്ടിരുന്നത്. നല്ല മൂത്ത ഇനാണ്. ഇവന്മാരെങ്ങാനും ഇളകി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ചൂണ്ടക്കാരെയും കുത്തി ഒരു പരിവാക്കും. ഈ സാധനത്തിനെ കണ്ടപ്പ തന്നെ ആരാണെങ്കിലും അപ്പൊ തന്നെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കേണ്ടതാണ്. പക്ഷേ ഞങ്ങൾ ചൂണ്ടക്കാരായി പോയി. ഒരു തിരുത്തുണ്ട്, ചൂണ്ടക്കാരല്ല ചൂണ്ട ഭ്രാന്തന്മാർ. ഇനി തേനീച്ചയല്ല കാട്ടാന കുത്താൻ വന്നാൽ പോലും ഇതുപോലെ ചൂണ്ടയിൽ അടിയുള്ള സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. അവരെ ശല്യം ചെയ്യാതിരുന്നാ മതി, ഒരു കുഴപ്പമില്ല. അവരാ മരക്കുറ്റിയുടെ അകത്ത് തന്നെ ഇരുന്നോളൂ. ഏതായാലും ചറപറ മീനടിക്കുന്നത് കൊണ്ട് കൊണ്ടുവന്ന മണ്ണിര പെട്ടെന്ന് തീരുന്നുണ്ട്. ഈ മോട്ടോർ തറയുടെ സമീപത്ത് കിളച്ചാലും ഒരുതരം കറുത്ത മണ്ണിര കിട്ടും. പക്ഷേ നമ്മൾ പറമ്പിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന മണ്ണിരയുടെ അത്രയും റിസൾട്ട് അതിനില്ല. മച്ചന്മാരെ ഒന്നും പറയണ്ട, കഴിഞ്ഞ ദിവസം ബോട്ടിൽ നിന്ന് ചൂണ്ടയിട്ട നമ്മുടെ സ്റ്റിനോയുടെ ചൂണ്ടയില് ഒരു അടാറ് സാധനം കയറി പിടിച്ചു. ഒറ്റ നോട്ടത്തിൽ കായലിൽ നിന്നും സ്റ്റിനോ അയലയിട്ട് അടിച്ചു കയറ്റിയത് ഒരു പെരുമ്പാമ്പിനെയാണെന്നേ ആരും പറയൂ. ആമാതിരി ഒരു സാധനം. ആ തകർപ്പൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ മീൻപിടുത്തം ഇഷ്ടപ്പെടുന്ന ആരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ദിവസം മറ്റൊരു തീപാറും വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.